ഉമ്മയിലേക്ക് സ്വാഗതം. ഹലോ 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 ഹലോ, മാഡം പേര് പറയൂ. എന്റെ മോന്റെ കാലത്തിലാണ് മാഡത്തെ പേര് പറയൂ, വിളിക്കുന്ന സ്ഥലവും പറയൂ. ഇവിടെ പറഞ്ഞോളൂ സുമ, പറഞ്ഞോളൂ സുമ. ഓക്കെ, മോന്റെ പേരില് ഒരു 6 മാസത്തിന് മുന്നേ ഒന്ന് മറിഞ്ഞു വീണു. മറിഞ്ഞു വീണ് കുഞ്ഞിന്റെ പല്ലിന്റെ തുമ്പൊടിഞ്ഞു പോയായിരുന്നു. എത്ര വയസ്സായി മോൻ? എത്ര വയസ്സായി? മോന് 10 വയസ്സ്. 10 വയസ്സായി. ഫ്രണ്ടിലത്തെ പല്ലാണോ? ഡെന്റിസ്റ്റിനെ കാണിച്ചായിരുന്നോ? ഡെന്റിസ്റ്റിനെ കാണിച്ചായിരുന്നോ? എന്ത് പറഞ്ഞായിരുന്നു? എക്സ്റേ എടുത്തായിരുന്നോ? എക്സ്റേ എടുത്തായിരുന്നോ? എക്സ്റേ എടുത്ത് ആ പല്ലിന് ക്യാപ്പ് തരാന്നൊക്കെ പറഞ്ഞു. ഓക്കെ, ഇതില് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഫ്രണ്ടിലത്തെ 2 പല്ലാണെങ്കിൽ ഈ പല്ല് കിളിക്കണ ഒരു ഏജ് 6 to 7 വയസ്സ് വരെയാണ്. 7 വയസ്സിൽ അതിന്റെ വേര് മുഴുവനായിട്ട് ഫോം ചെയ്യണമെന്ന് പറയുന്നത് ഒരു 10 വയസ്സിലാണ്. പല്ലിന്റെ വേര് ഇപ്പം ഫ്രണ്ടിലത്തെ പല്ല് ഈ 2 പല്ലാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ വേര് ഫുള്ളി ഫോം ചെയ്യണം എന്ന് വെച്ചാൽ മുഴുവനായിട്ട് അത് വരണമെന്നുണ്ടെങ്കിലും വേര് മുഴുവനായിട്ട് വരണമെന്നുണ്ടെങ്കിൽ 10 വയസ്സ് വരെ എടുക്കും. അത് വന്നു കഴിഞ്ഞാലേ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അതൊരു എക്സ്റേ എടുക്കുമ്പോൾ ഡോക്ടറിന് അറിയാനായിട്ട് പറ്റും. അപ്പം അത് ആദ്യം ചെയ്യണം. അപ്പം ഡോക്ടറെ കാണിച്ച് അത് ചെയ്യാനുള്ള ഇതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. പക്ഷേ ക്യാപ്പ് ഇപ്പം ഇടാൻ പാടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല്ല് എല്ലാം വന്നതിന് ശേഷം മാത്രമേ ക്രൗൺ ഇടാൻ പാടുള്ളൂ. കാരണം അടുത്ത പല്ലിനുള്ള സ്പേസും ഡ്രിഫ്റ്റും എല്ലാം വന്നതിന് ശേഷം മാത്രമേ ക്യാപ്പ് ഇടാൻ പാടുള്ളൂ. അതുവരെ നമുക്ക് ഫില്ലിങ് ചെയ്ത് വെക്കാം. പല്ലിൻ്റെ തന്നെ കളറിലുള്ള പൊട്ടിപ്പോയ ഭാഗം നമുക്ക് ഫില്ല് ചെയ്തതിന് ശേഷം ക്യാപ്പ് ഒരു 13 ഇപ്പം 10 വയസ്സായെന്നല്ലേ പറഞ്ഞോളൂ. ഒരു 13-14 വയസ്സാകുമ്പോൾ നമുക്ക് എല്ലാ പല്ല് വന്നതിനും ശേഷം ക്യാപ്പ് ഇട്ടാൽ മതി. തൽക്കാലത്തേക്ക് പല്ലിൻ്റെ വേരെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞിട്ട് പൊട്ടിപ്പോയ ഭാഗം പല്ലിൻ്റെ കളറിലുള്ള ഫില്ലിങ് ചെയ്ത് വെക്കുക. ഓക്കെ മാഡം. ഇപ്പം ഈ പ്രശ്നം പറഞ്ഞ പോലെ ഈ 6 to 10 വയസ്സ് വരെ കാണുന്ന ഒരു പ്രശ്നമാണ്. ഈ കുട്ടികളെ കളിക്കണ പ്രായം കൂടുതലാണ് ഈ ഒരു ഏജിൽ. അപ്പോൾ ഫ്രണ്ട് പല്ലിന് ആക്സിഡൻറ്റ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഫ്രണ്ട് പല്ല് തട്ട് കിട്ടുമ്പം ഇപ്പം ഇവർ ഡയറക്റ്റ്ലി ഡെന്റിസ്റ്റിനെ അവിടെ പോയി കാണാൻ പോയി, ചിലവർ അത് കാണത്തില്ല, കൊണ്ട് നടക്കും, ഇങ്ങനെ നടക്കും. കുറേ നാൾ കഴിയുമ്പോൾ ഇപ്പം 10 വയസ്സിലാകുമ്പോൾ ചിലപ്പോൾ 20 വയസ്സാകും. 20 വയസ്സാകുമ്പോൾ പോയി നോക്കുമ്പം സിസ്റ്റ്, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ സിസ്റ്റ് പോലത്തെ ഉള്ള ഇൻഫെക്ഷൻ. എപ്പം തട്ട് കിട്ടിയാലും ഉടൻ ഡെന്റിസ്റ്റിനെ പോയി കാണിച്ചിരിക്കണം. എന്നിട്ട് ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല്ല് ഡെഡായോ എന്ന് വെച്ചാൽ പല്ലിൻ്റെ വൈറ്റാലിറ്റി പോയോ ഇല്ലേ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. അതിനുള്ള ഇൻസ്ട്രുമെൻസ് ഉണ്ട്, വൈറ്റാലിറ്റി ചെക്കിങ് ഇൻസ്ട്രുമെൻസ് ഉണ്ട് ചെയ്യാനുള്ളത്. അത് നമുക്ക് ഉടൻ പോയി ചെയ്താൽ അറിയാൻ പറ്റില്ല. ഒരു 6 മാസം കഴിഞ്ഞതിന് ശേഷമേ ആ ടെസ്റ്റ് പോസിറ്റീവ് ആണോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റൂ. എന്നാലും എല്ലാ 6 മാസവും ചെക്ക് ചെയ്ത് പോകണം. ഡെഡ് ആണെങ്കിൽ മാത്രമേ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഡെഡ് അല്ലെങ്കിൽ നമുക്ക് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ആവശ്യം ഇല്ല. അതാണ് ഈ പ്രേക്ഷകൻ ചെയ്യേണ്ടത്. പല്ല് ഡെഡാണോ അല്ലേ എന്നുള്ളത് ആദ്യം അറിയണം. അല്ലെങ്കിൽ പല്ലിൻ്റെ അകത്തുള്ള ചത, സോഫ്റ്റ് ടിഷ്യൂ എന്ന് പറയുന്ന നമ്മുടെ പൾപ്പ് എന്ന് പറഞ്ഞ കാര്യം വെളിയിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ഇൻഡിക്കേറ്റഡ് ആണ്. പിന്നെ ഒരു കാര്യം വെച്ചാൽ പല്ലിൻ്റെ വേര് മുഴുവൻ ഫോം ചെയ്തിരിക്കണം, എന്നാലേ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാമോ. ഇല്ലെങ്കിലും വേറെ പ്രൊസീജിയേഴ്സ് ഉണ്ട്. വേര് മുഴുവൻ വന്നില്ലെങ്കിലും ഇപ്പം എപ്പെക്സിഫിക്കേഷൻ, എപ്പെക്സോജനസ് എന്ന് പറഞ്ഞ ഡെൻ്റലിലെ കുറേ ടേംസ് ഉണ്ട്. അത് നമ്മൾ ആ ട്രീറ്റ്മെൻറ്റിലോട്ട് പോകണം. അപ്പോൾ ആ പ്രേഷമൻ ഏതാണ് ഇത്? പിന്നെ ക്യാപ്പ് ഇടാൻ ഞാൻ പാടില്ല എന്ന് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ 10 വയസ്സായിട്ടുള്ള ഇനിയും ഒരുപാട് പല്ല് കളിക്കാനുണ്ട്. ഫ്രണ്ടിലെ കോമ്പല്ലെല്ലാം ഇനിയും വരാനുള്ളതാണ് 13 വയസ്സിൽ. അപ്പം ഗ്യാപ്പ് കറക്റ്റായിട്ട് ക്ലോസ് ചെയ്യണം. അപ്പോൾ ക്യാപ്പ് വൺസ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് 13 വയസ്സ് പിന്നെ നമുക്ക് മാറ്റാനായിട്ടെന്ന് പറയുന്നത് ഭയങ്കര, കാരണം ഫ്രണ്ട് ക്രൗൺ എന്നെല്ലാം പറയുന്ന എക്സ്പെൻസീവ്, കുറച്ച് കോസ്റ്റ്ലി ക്രൗൺസേ നമുക്ക് ഇടാൻ പറ്റില്ല. ഭംഗിയുടെ കാര്യം നമുക്ക് നോക്കണം. അപ്പോൾ ആ ക്രൗൺ വേസ്റ്റ് ആകാതെ ഇരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞ ഒരു 13 അല്ല പെർമനൻറ്റ് ടൂത്ത് ഇട്ട് കിളിച്ച് ഇടണ്ട. പല്ലിൻ്റെ കളറുള്ള ഫില്ലിംഗ് ഉണ്ട്. തൽക്കാലത്തേക്ക് ഭംഗിയുടെ കാര്യമാണെങ്കിൽ പല്ലിൻ്റെ കളറുള്ള ഫില്ലിംഗ് അത് തൽക്കാലത്തേക്ക് ചെയ്തിട്ട് ഒരു 13-14 വയസ്സാകുമ്പോൾ നല്ലൊരു ക്യാപ്പ് ഓപ്റ്റ് ചെയ്ത് ചെയ്യുക. ഒരു കോളും തീർച്ചയായും. മെഡി ടൈമിലേക്ക് സ്വാഗതം. ഹലോ ഹലോ ഹലോ, ഡോക്ടർ പറഞ്ഞോളൂ. പറഞ്ഞോളൂ കുമാർ. അല്ല, ഡോക്ടറെ കാണിച്ചായിരുന്നോ? കാണിച്ചില്ല. ആദ്യം ഡോക്ടറെ കാണിക്കുക. ഡോക്ടറെ കാണിച്ചിട്ട് ഇപ്പം പല്ലിൻ്റെ ഇപ്പം ദ്രവിച്ചു പോയെന്ന് പറഞ്ഞാലും പല്ലിൻ്റെ എത്രത്തോളം ദ്രവിച്ചു പോയെന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്.
ഇപ്പം ഒരു പല്ലിൻ്റെ ഒരു 30-40% വരെ നമുക്ക് പല്ല് ദ്രവിക്കാത്ത ഭാഗം ഉണ്ടെങ്കിൽ നമുക്ക് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ആ പൊട്ടിപ്പാകം ഭാഗത്തിനെ നമുക്ക് റീഇൻഫോഴ്സ് ചെയ്യാൻ പറ്റും, ബലപ്പെടുത്താൻ പറ്റും. ബലപ്പെടുത്താന്ന് വെച്ചാൽ പോസ്റ്റ് എന്നെല്ലാം പറയും. ആ പോസ്റ്റ് ഇട്ട് നമുക്ക് ക്രൗണും കൂടെ ഇട്ടുവാണെങ്കിൽ നമുക്ക് ആ പല്ലിനെ നമുക്ക് തീർച്ചയായിട്ടും സേവ് ചെയ്യാൻ പറ്റും. പക്ഷേ എത്രത്തോളം ഭാഗം പൊട്ടിപ്പോയി ദ്രവിച്ചു പോയെന്നതിനനുസരിച്ചിരിക്കും ട്രീറ്റ്മെൻറ്റ്. ഒരു 30-40% വരെ നല്ല പല്ലിൻ്റെ ഭാഗം ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇതിനെ രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റും. അത് ഡെൻറ്റിസ്റ്റിനെ കാണിക്കുമ്പം ഒരു എക്സ്റേയും ഡെൻറ്റിസ്റ്റെ കാണുമ്പോൾ അത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം അറിയാൻ പറ്റും. എന്നിട്ട് അത് തീരുമാനിക്കുക. അല്ലാതെ സ്ട്രെയിറ്റ് അവേ പോയി പല്ലെടുത്ത് കളയാൻ നോക്കില്ല. ഏതാ ഇവർ എൻഡോഡോണ്ടിസ്റ്റിനെ കാണുക. എൻഡോഡോണ്ടിസ്റ്റ് ആകുമ്പം അത് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരും. എൻഡോഡോണ്ടിസ്റ്റ് ഓക്കെ സാർ, താങ്ക്സ്. പല്ല് പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയാണ് ക്രൗൺ ചെയ്യണമെന്ന് പറഞ്ഞു. ഇപ്പൊ ഈ പ്രശ്നം പറഞ്ഞ പോലെ ഇതില് പോസ്റ്റ്, കാരണം വെച്ചാൽ പല്ലിന്റെ എന്റെ പുള്ളിക്കാരന്റെ വൈഫിന്റെ പല്ല് ഒരുപാട് ദ്രവിച്ചു പോയി, ഒരുപാട് ദ്രവിച്ചു പോയി, ഒട്ടും ഇല്ലാന്നാണ് പറയുന്നത്. പക്ഷെ പുള്ളിക്കാരൻ പറഞ്ഞാലും നമ്മൾ എത്രത്തോളം ദ്രവിച്ചു എന്ന് ഒരു ഡെന്റിസ്റ്റിനെ കാണുമ്പോൾ അറിയാൻ പറ്റും. ഒരു 30-40% വരെ പല്ല ഉണ്ടെങ്കിൽ നമുക്കത് സേവ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാന്ന് വെച്ചാൽ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ അകത്ത് പോസ്റ്റ്, ഇപ്പം നമ്മുടെ കോൺക്രീറ്റ് ബിൽഡിങ്ങിൽ മെറ്റൽ വെക്കുന്ന എന്തിനാണ്? റീഇൻഫോഴ്സ്മെൻറ്റ്. സിമെൻ്റ് അകത്ത് മെറ്റൽ വെക്കുന്നത് എന്തിനാണ്? സിമെൻ്റ്, അത് റീഇൻഫോഴ്സ്മെൻറ്റ്. അതേപോലെ തന്നെ പല്ലിൻ്റെ അകത്ത് നമുക്ക് പോസ്റ്റ് വെച്ചിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റും, റീഇൻഫോഴ്സ് ചെയ്യാൻ, ബലപ്പെടുത്താൻ പറ്റും. ക്യാപ്പ് ഇട്ടതിന് അല്ല, റൂട്ട് കനാൽ കഴിഞ്ഞതിന് ശേഷം പോസ്റ്റ് എന്ന് പറയുക, എന്ന് വെച്ചാൽ പല്ലിൻ്റെ വേരിൻ്റെ അകത്തോട്ട് ഈ ഒരു ഒരു തിൻ മെറ്റൽ മെറ്റൽ പോലത്തെ, ഇപ്പോൾ ഫ്രണ്ടിലാണ് നമ്മൾ മെറ്റൽ പോസ്റ്റ് എന്ന് പറയും, എന്ന് വെച്ചാൽ ഒരു തിൻ വയർ പോലത്തെ ഒരു സാധനം, ഒരു കട്ടിയുള്ള സാധനം, അത് റീഇൻഫോഴ്സ് ചെയ്യും. എന്നിട്ടാണ് നമ്മൾ അതിൽ ഫില്ല് ചെയ്യണത്. അപ്പം ഈ സിമെൻറ്റ് പോലെ തന്നെ അതിൻ്റെ അകത്തൊരു മെറ്റൽ ഇരിക്കുമ്പോൾ ബലം കാണും. മുകളിലത്തെ ഭാഗം നമ്മൾ ബലപ്പെടുത്താൻ വേണ്ടിയാണ് ഈ പോസ്റ്റ് ഇടുന്നത്. എന്നിട്ടേ നമുക്ക് ക്യാപ്പ് ഇടാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ റൂട്ട് കനാൽ ചെയ്തിട്ട് ഫില്ല് ചെയ്തതിന് ശേഷം ക്രൗൺ ഇട്ട് കഴിഞ്ഞാൽ കുറേ നാൾ കഴിയുമ്പോൾ ക്രൗണും ഇതും എല്ലാം കൂടെ ഇളവിപ്പോവും. അപ്പോൾ എപ്പോഴും ക്രൗൺ ഇടുന്നതിന് മുമ്പേ ഡെൻറ്റിസ്റ്റ് ചെക്ക് ചെയ്യും പല്ല് നല്ല ബലമുള്ളതാണോ. ബലമില്ലെങ്കിൽ നമുക്ക് പോസ്റ്റ് കൊണ്ട് നമുക്ക് ബലപ്പെടുത്തിയതിന് ശേഷം മാത്രമേ ക്യാപ്പ് ഇടാൻ പാടുള്ളൂ. പണ്ടൊന്നും ഇതില്ലായിരുന്നു. പണ്ടിപ്പോൾ ഒരു സ്ട്രക്ചർ പോയെന്നുണ്ടെങ്കിൽ റൂട്ട് കനാൽ ചെയ്യാൻ പറ്റില്ല, എടുത്തു കളയും. ഇപ്പം പോസ്റ്റും ഇട്ട് നമുക്ക് ബലപ്പെടുത്താൻ പറ്റും. അകത്തോട്ടുള്ള ബലമാണ് നമ്മൾ മെറ്റൽ പോസ്റ്റ് എന്ന് സ്റ്റീൽ പോലത്തെ പോസ്റ്റ് ഉണ്ട്, റീഇൻഫോഴ്സ്മെൻറ്റ്. ഇപ്പോൾ ഫ്രണ്ടിലല്ലാണെങ്കിൽ പോസ്റ്റിന് സ്റ്റീലിന് പകരം സിറാമിക്, പല്ലിൻ്റെ കളറിൽ തന്നെ പോസ്റ്റ് ഉണ്ട്. അത് വെച്ച് നമുക്ക് റീഇൻഫോഴ്സ് ചെയ്തിട്ട് എന്നിട്ടേ ക്യാപ്പ് ചെയ്യാൻ പാടുള്ളൂ. വേറൊരു സംശയം, ഒരു ദിവസം കൊണ്ട് നമുക്ക് ഒരു സിറ്റിംഗിൽ തന്നെ ഇത് റൂട്ട് കനാൽ ചെയ്യാൻ പറ്റും? തീർച്ചയായിട്ടും. ഇപ്പം പലരുടെയും സംശയമാണ്, പണ്ടെല്ലാം ഒരു റൂട്ട് കനാൽ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ 3-4 സിറ്റിംഗ് എടുക്കും ഒരു റൂട്ട് കനാൽ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നോളജി ഒരുപാട് അഡ്വാൻസ്ഡ് ആയി. നമ്മൾ പല്ല് പണ്ട് ക്ലീൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ കൈ വെച്ചാണ് അതിൻ്റെ വേരെല്ലാം ക്ലീൻ ചെയ്യുന്നത്. അതിന് ഇൻസ്ട്രുമെൻ്റ് ഉണ്ട് ക്ലീൻ ചെയ്യാൻ, കൈ വെച്ച് ക്ലീൻ ചെയ്യണം. അപ്പം ഭയങ്കര സമയമെടുക്കും. അതുകൊണ്ടാണ് നമുക്ക് 3-4 അപ്പോയിൻമെൻറ്റ്സ് ആയിട്ട്. ഇപ്പം റോട്ടറി ഇക്വിപ്മെൻറ്റ് എന്ന് റോട്ടറി എന്ന് പറയുന്നത് തനിച്ച് തന്നെ ഇക്വിപ്മെൻറ്റ് കറങ്ങാൻ, തനിച്ച് നമ്മുടെ കൈ ഒന്നും ചെയ്യേണ്ട, നമുക്ക് ആ റോട്ടറി ഇക്വിപ്മെൻറ്റ്സ് വഴി തന്നെ ഈ കനാൽ ക്ലീൻ ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ പല്ലിൻ്റെ വേര് ക്ലീൻ ചെയ്യാനുള്ള, അപ്പോൾ നമുക്കൊരു 15 മിനിറ്റ് കൊണ്ട് ആ കനാലെല്ലാം ക്ലീൻ ചെയ്യാൻ പറ്റും. നമുക്ക് അത്രയും, ഇപ്പോൾ ഒരു റൂട്ട് കനാൽ സിംഗിൾ സെറ്റിംഗ് ഒരു 40 മിനിറ്റ് കൊണ്ട് നമുക്കൊരു റൂട്ട് കനാൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ എല്ലാ കേസിലും നമ്മൾ ഒറ്റ സെറ്റിങ്ങിൽ നമുക്ക് തീർക്കാൻ പറ്റത്തില്ല. എന്താണ് പല്ലിൻ്റെ കണ്ടീഷനും കൂടെ നോക്കി, ഇപ്പോൾ ഒരുപാട് പസ് അല്ലെങ്കിൽ ഒരുപാട് കാൽസിഫൈഡ് അകത്തെ കനാൽ, വളരെ കാൽസിഫിക്കേഷനുള്ള കനാൽ, അങ്ങനെയെല്ലാം വരികയാണ് നമുക്ക് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ്.